എനിക്ക് ഒരു തരത്തിലുള്ള അധിക്ഷേപങ്ങളെയും ഓൺ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. 22 വർഷമായിട്ട് എനിക്ക് വലിയ ചരിത്രമൊന്നും പറയാൻ, എനിക്ക് ഇത്ര വയസ്സേ ആയിട്ടുള്ളൂ. ആ വയസ്സ് 22 വർഷം പൊതുപ്രവർത്തനം നടത്തിയിട്ടില്ല, കേസ് പ്രവർത്തനങ്ങളുണ്ട്. 13 വർഷം ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. 15 വർഷത്തോളമായിട്ട് ഞാൻ നവമാധ്യമങ്ങളിൽ ഇടപെടും. ഈ വർഷങ്ങളിലൊക്കെ പൊതു ഇടങ്ങളിലും മാധ്യമ സമ്മേളനങ്ങളും ഉൾപ്പെടെ വിളിച്ചു ചേർത്തിട്ട് ഒരാളാണ്. എൻ്റെ നാവിൽ നിന്നോ എൻ്റെ കൈവരലുകളിൽ നിന്നോ എവിടെയെങ്കിലും നിങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിൽ ഒന്നും വേണ്ട, സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും നിയമസഭയിൽ അവതരിപ്പിച്ച ഒരാളാണ് ഞാൻ. ആ കഥകളിലേക്ക് അല്ലെങ്കിൽ പറഞ്ഞു കേട്ട കഴിഞ്ഞാൽ ഫാക്ച്വലായി 10 ചോദ്യങ്ങളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ വെച്ചത്. ഞാനാണ് അടിയന്തര പ്രമേയം കൊണ്ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഇപ്പോൾ എൻ്റെ വീഡിയോ കൊടുക്കുന്നത്. അപ്പൊ അധിക്ഷേപ സാധ്യതകൾ കേൾക്കുന്ന ഒരാളല്ല. ഇനി തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യം, ആ മുദ്രാവാക്യം ഞങ്ങൾ ആരും പറഞ്ഞു വിളിക്കുന്നതോ വിളിപ്പിക്കുന്നതോ അല്ല. ആ മുദ്രാവാക്യത്തെ അത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിച്ചിട്ട് ആ മുദ്രാവാക്യത്തിൽ തെറ്റില്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാതിരിക്കുകയോ അത് സാരമില്ല എന്ന് പറയുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല. തൊട്ടടുത്ത ദിവസം തന്നെ എന്നോട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോട് ആദരവും ബഹുമാനവും സ്നേഹവുമാണ്, മറിച്ച് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയുന്നു. അവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെയും ഓൺ ചെയ്യില്ല എന്നുള്ളത് അതിന് വിമർശനപരമായി തന്നെ ഒരു സ്റ്റാൻഡ് എടുത്ത് പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ. തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള സ്നേഹം, ആ സ്നേഹം കൊണ്ടാണ് ഈ പ്രതികരണം നടത്തുന്നത് കരുതുന്നത്. അത് ഷാഫി പറമ്പിനെതിരായിട്ടുള്ള വിരോധമാണ് എന്നുള്ളത് വളരെ ക്ലിയറാണ്. ആ കാര്യത്തിൽ എനിക്ക് സർക്കാരിനോടും CPMനോടും പറയാനുള്ളത്, അവരോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്കെതിരായിട്ടുള്ള പ്രകടനത്തിന് അവരെ ഇറക്കുന്ന നോക്കി കൊള്ളാം. അതിൻ്റെ മുമ്പ് ദയവായി അവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ കൊടുത്തു കൊടുക്കണം. സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. വളരെ സാധാരണക്കാരാണ്. തൊഴിലുറപ്പ് കോൺഗ്രസിന്റെ കുഞ്ഞാണ്. അത് നന്നായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകനും മുന്നണിയുടെ പ്രവർത്തകനുമാണ് ഞാൻ. കോൺഗ്രസ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി 400 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് ഈ പ്രകടന പത്രികയിൽ പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി നിൽക്കുന്നവരാണ് ഞങ്ങൾ. ഒരു തൊഴിലിനെയും അധിക്ഷേപിച്ചിട്ടില്ല. ഇനി എന്റെ മറുചോദ്യം, CPM നേതാവ് ശ്രീ ജയരാജൻ വടകരയിലെ സ്ത്രീകളെ വെണ്ണപ്പാളി സ്ത്രീകൾ എന്ന് ഫേസ്ബുക്കിലൂടെ സ്വന്തം അക്കൗണ്ടിൽ വേറെ ആരെങ്കിലും വിളിച്ചൊരു മുദ്രാവാക്യത്തെ പറഞ്ഞ് ഒരു പ്രകടനത്തിൽ സ്പ്ലിറ്റ് ഓഫ് ദ സെക്കൻഡിലുണ്ടായ മുദ്രാവാക്യം അതും നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല, ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതല്ല എന്ന് പറയുന്ന മുഴുവൻ മുദ്രാവാക്യങ്ങളുടെ തെറ്റായ വാക്കുകൾ തന്നെ ഞാൻ പറയുന്ന ഒരു വാക്ക്, തെറ്റായ വാക്ക് എന്ന് തന്നെ ഞാൻ പറയുന്ന ഒരു വാക്കാണ് എന്നെ വിമർശിച്ചു. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവ് കൊടുത്ത മുൻ പിന്നെ സ്ഥാനാർത്ഥിയും വെണ്ണപ്പാളി പെണ്ണുങ്ങളിൽ നിന്ന് ഈ വടകരയിലെ മൊത്തം സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട്. എന്റെ എതിർ സ്ഥാനാർത്ഥി അതിനൊന്ന് ഡിസോൺ ചെയ്യാൻ തയ്യാറാവാതിരുന്നു. കേട്ട് കേൾവിയോ മുദ്രാവാക്യത്തിലൊരു വാക്കോ വാചകോ അല്ലല്ലോ. ഒരു സീനിയർ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് വടകരയിലെ മൊത്തം സ്ത്രീത്വത്തെയും സ്വാഭിമാന ബോധമുള്ള അധ്വാനിച്ച് ജീവിക്കുന്ന ജോലി ചെയ്ത് ജീവിക്കുന്ന വടകരയിലെ മൊത്തം സ്ത്രീകൾ അവരെ വെണ്ണപ്പാളി പെണ്ണുങ്ങളെന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞ് അനുശ്രമിക്കണം, സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തിനൊന്ന് ഡിസോൺ ചെയ്യാൻ പോലും തയ്യാറാവാതെ കോൺഗ്രസിന്റെ സിറ്റിംഗ്